Hello friends, welcome to Priya's video. This video is a DIY. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ പോരാന്ന് തോന്നിയതുകൊണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം കൂടെ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഞരടിയിട്ട് അങ്ങനെ പൊടിച്ചതാണ്. അങ്ങനെ ആക്കിയതിനെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ മിക്സറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും ഈ ഓട്സ് കൊണ്ട്. പിന്നെ ഓട്സ് എന്ന് പറയുന്നത് അറിയാം ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഉള്ളത് കാരണം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഓട്സ് കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് നമുക്കൊരു എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ണ സംഭവം തന്നെയാണല്ലോ. സ്ക്രീൻ നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നമുക്ക് നാരങ്ങ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങൻ്റെ നീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ പിന്നെ ആഡ് ചെയ്യാവുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു ആഴ്ചയിലൊരു ഒന്ന് രണ്ട് തവണയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അത് എനിക്ക് സൂപ്പർ റിസൾട്ട് കിട്ടിയ സംഭവമാണ്. ഓട്സ് എന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻ ബ്രൈറ്റ് ആവാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് നല്ല എന്താ പറയുക ഒരാഴ്ചയിലൊക്കെ രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓട്സ് കൊണ്ട് നമ്മൾ സ്ക്രബൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു തരിതരിപ്പോൾ ഒരു വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സും ഒന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. പിന്നെ ഞാനിതെൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം വന്നിട്ട് ചെറുതായിട്ട് ഒരു ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓട്സ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലൊരു തരിതരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ആ മൂക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടും. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താണ് പറയുകയാണെങ്കിൽ ഇതിപ്പം ഇത് ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് ചിലവർക്ക് എത്ര നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞാലും ചിലവർക്കൊന്നും ചേരണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നതിന് ശേഷം മാത്രം നിന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ ഒരു 15 to 20 ആ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം ചെറുതായിട്ടൊന്ന് മുഖം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല മസാജ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ മുഖം കഴുകിയ അപ്പം തന്നെ കാണിക്കുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. മുഖം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം തന്നെയല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുഴപ്പമൊന്നും വരില്ല. നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ക്ഷാമമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു ഫേസ് നല്ല ഒരു ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഫേസ് നല്ല അടിപൊളി ഗ്ലോ ആവുകയും ചെയ്യും, നമുക്ക് നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും, എന്താ പറയുക നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു സംഭവം വെച്ച് നിങ്ങൾ ഒരാഴ്ച ഒന്ന് രണ്ട് തവണയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഫേസിൽ ആ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും. ഓട്സ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു തരിതിരിപ്പ് ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ആവുകയും ചെയ്യും. നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാരങ്ങ എന്ന് പറയുന്നത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ പോകാനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കാണിച്ചതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.